നമസ്കാരം പ്രിയാസാമി. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യൂ ബേസ്ഡ് ആയിട്ട് വീക്കെൻഡ്സിൽ അതിൻ്റെ ആ ആഴ്ച എന്തൊക്കെ സംഭവിച്ചു, നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാൻ നമുക്ക് കഴിഞ്ഞു, ഇനി ഏതോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അതിൽ എത്ര പ്രോഫിറ്റ് കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് പ്രസന്റേഷനിലേക്ക് ഒന്ന് പോവാം. മാർക്കറ്റ് റിവ്യൂ 12 നവംബർ 2022 സാറ്റർഡേ. ആക്ച്വലി ഇത് നോർമലി ഞാൻ റിവ്യൂ കൊടുക്കുന്ന വെച്ചാൽ നമ്മളൊരു വ്യൂ മൺഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് ആ വ്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ട്രേഡുകൾ എടുത്തു, എന്താണ് കറണ്ട് സ്റ്റാറ്റസ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീക്കെൻഡ്സിൽ, അതായത് ഫ്രൈഡേ സാറ്റർഡേ അല്ലാന്നുണ്ടെങ്കിൽ സൺഡേ, ഈ ഒരു ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. അതേ മോഡൽ തന്നെ വീണ്ടും നെക്സ്റ്റ് വീക്ക് മൺഡേ പുതിയ വീഡിയോ വരും. അത് എങ്ങനെ മാർക്കറ്റിന്റെ നെക്സ്റ്റ് ആ ഒരു വീക്കിലേക്ക് മാർക്കറ്റിന്റെ വ്യൂ എന്തായിരുന്നു, നമ്മുടെ വ്യൂ ഏത് രീതിയിലുള്ള ട്രേഡുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങള് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാത്രം നിങ്ങൾ എടുക്കുക. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അതല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു നിലക്കും ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലല്ല പറയുന്നത്. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ നിങ്ങൾ. നമ്മൾ പറയാം, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നിഫ്റ്റി ഇൻഡെക്സിന്റെ ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ രീതിയിലുള്ള, എന്തായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ, ഏത് രീതിയിലുള്ള ട്രേഡുകളാണ് നമ്മൾ ചെയ്തത് എന്നുള്ള. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സിന്റെ ചാർട്ടാണിത്. ഞാൻ ചാർട്ട് ഞാൻ ജസ്റ്റ് ഇത് ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ചാർട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് 17,850 താഴത്ത് പോവില്ല എന്നായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ. അതായത് തിങ്കളാഴ്ചത്തെ വീഡിയോ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17,850 താഴത്തേക്ക് മാർക്കറ്റ് പോവില്ല. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെടുത്ത ട്രേഡ് ആണ് നമ്മുടെ ഒരു മാർക്കറ്റിന്റെ വ്യൂ. മാർക്കറ്റിന്റെ ട്രെൻഡ് ബുള്ളിഷ് ആയിരുന്നു. അതേ മോഡൽ സ്ട്രാറ്റജി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി നമ്മൾ ബുൾ പുട്ട് സ്പ്രെഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അത് ക്രെഡിറ്റ് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെയർ ട്രേഡാണ് ഓപ്ഷന്റെ. ഓക്കെ, അതേ മോഡൽ ട്രേഡ് എക്സിക്യൂഷൻ പോയിന്റ് 18,200 ലെവലിന്റെ മോഡലിൽ മാർക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളിഷ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ ഓപ്ഷനിൽ പുട്ടിൽ നമ്മൾ സെല്ല് ചെയ്യും. അതായത് ഒരു വൈസ് വേഴ്സ രീതിയിലുള്ള ട്രേഡ് നമ്മൾ ചെയ്യും. മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അപ്പൊ നമ്മൾ ബുള്ളിഷിന്റെ അതായത് ഒരു ബുള്ളിഷ് മോഡിൽ നമ്മൾ നിൽക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പുട്ടിൽ സെല്ല് ചെയ്യുന്നു. പുട്ടിൽ സെല്ല് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ടൈം ടേക്കേയും കൂടെ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഹെഡ്ജ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യും. അത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിലാണ് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എക്സ്പെക്ടേഷൻ നിഫ്റ്റി വിൽ നോട്ട് കം ബിലോ 17,850. അതായത് 17,850 താഴത്തേക്ക് മാർക്കറ്റ് വരില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ രീതിയിലുള്ള ട്രേഡുകൾ എടുക്കുന്നത്. ഈ ഇത് ജസ്റ്റ് ഇനി നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇപ്പോ ഇവിടെ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ നമ്മൾ ബെയറിഷ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ലോങ് ടൈം വ്യൂ അല്ല നോക്കുന്നത്, ജസ്റ്റ് ഷോർട്ട് ടൈം വ്യൂ, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷന്റെ ഉള്ളിലെ വ്യൂ മാത്രം ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ട്രേഡാണിത്. അതായത് മോസ്റ്റ്ലി അത് വീക്ക്ലി എക്സ്പയറി ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 weeks എക്സ്പയറി, 3 week എക്സ്പയറി, 4 week എക്സ്പയറി, അതായത് മന്ത്ലി എക്സ്പയറി, ഇങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ ഈ ട്രേഡുകൾ. നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 17 നവംബർ 2022 എക്സ്പയറി ആവുന്ന 17,850 സ്ട്രൈക്ക് പ്രൈസിൽ വരുന്ന പുട്ട് നമ്മൾ 60 രൂപ 60 പൈസയിലാണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്. അതേ മോഡല് ഈ പുട്ടിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി 17 നവംബർ 2022 എക്സ്പയറി ആവുന്ന 17,750 സ്ട്രൈക്കിൽ വരുന്ന പുട്ട് നമ്മൾ 42.95 നമ്മൾ ബൈ ചെയ്തു. അതായത് ഈ സെല്ല് ചെയ്ത പൊസിഷൻസ് നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി, അതായത് ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലോസിനെ ലിമിറ്റഡ് ആക്കുക, അതേ മോഡല് ഇതിനെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന രീതിയിലുള്ള ട്രേഡ്. കാരണം നമ്മൾ മാക്സിമം നമുക്ക് ഇനി മാർക്കറ്റിന് ഇനി
എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഇനി മാർക്കറ്റ് നമുക്ക് നല്ല ഭയങ്കര ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ലോസ് എത്രയേ വരുള്ളൂ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അതിന്റെ എസ്റ്റിമേറ്റഡ് മാർജിന് നമുക്ക് വരുന്നത് 22,50,450 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ അമൗണ്ട് ഭയങ്കര വലിയ അമൗണ്ട് ആയി കാണും നിങ്ങൾക്ക് കണ്ട, നിങ്ങൾക്ക് ഇതിന്റെ എത്ര കുറഞ്ഞ ഇതിൽ വെച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഞാനിപ്പോ ഇവിടെ ഈ പറയുന്നത് ജസ്റ്റ് ഒരു പ്രസന്റേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ 100 ലോട്ടിന്റെ ബേസിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയും അമൗണ്ട് വേണം അല്ലെങ്കിൽ ഇത്രയും അമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നില്ല, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളാരും ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ അമൗണ്ട് ഞാൻ ജസ്റ്റ് റൗണ്ട് ഫിഗർ ആയിക്കാണ്ട് പറയുന്നത്. അതായത് നിഫ്റ്റി ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത് 100 ലോട്ട് വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അത് നിങ്ങൾക്ക് 100 അതെല്ലാം ഇപ്പോൾ 1,000 ആണെങ്കിൽ 1,000, 10,000 എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകാം. അതേ മോഡൽ നിങ്ങൾക്ക് താഴത്തേക്ക് ഇപ്പോ 10 ലോട്ടോ 5 ലോട്ടോ 1 ലോട്ടോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നതിന് മാക്സിമം ഇതിന്റെ നമുക്ക് എസ്റ്റിമേറ്റഡ് മാർജിൻ, അതായത് ഇതിന് വേണ്ട നമുക്ക് യൂസ് ചെയ്യേണ്ട അമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടായിരിക്കേണ്ട അമൗണ്ട് 22,50,450 രൂപയാണ്. ഇതിൽ നമുക്ക് മാക്സിമം ലോസ് വരാൻ പോകുന്നത് 411,750 രൂപയാണ് ഇതിൽ മാക്സിമം നമുക്ക് ലോസ് വരാൻ പോകുന്നത്. അതേ മോഡൽ ഇതിൽ മാക്സിമം വരുന്ന പ്രോഫിറ്റ് 88,250 രൂപ. ഓക്കെ, അപ്പോ ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭയങ്കര റിസ്ക്. നമ്മൾ 400,000 രൂപ ലോസ് വരുമ്പോൾ നമുക്ക് 400,000 രൂപ ലോസ് വരും, പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്ക് 88,000 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അത് എന്തിന്റെ ബേസിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും നാൾ നമ്മൾ ചെയ്ത ട്രേഡ് ഹിസ്റ്ററി, നമ്മൾ ജസ്റ്റ് ബാക്ക് ടെസ്റ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ വിന്നിംഗ് റേഷ്യോ കൂടുതലാണ് ഈ ടൈപ്പ് ട്രേഡിൽ. കാരണം നമുക്ക് ലോസ് ചാൻസ് വളരെ കുറവാണ് വരുന്നത്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റിനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് നമുക്ക് ഒരു നമ്മൾ ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ വിന്നിംഗ് പ്രോബിലിറ്റി നമുക്ക് ഏകദേശം ഒരു 75% മുകളിൽ ഉണ്ടായിരിക്കും എന്ന ആ രീതിയിലുള്ള ട്രേഡുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത് എടുത്ത സമയത്ത് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് 88,250 രൂപയാണ്. അതായത് 3.92% പ്രോഫിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പത്തെ അതിന്റെ കറന്റ് സ്റ്റാറ്റസ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ആ സമയത്ത് ഇതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 75,250 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 3.31% നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്, 75,250 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിന്റെ മാക്സിമം വരാൻ പോകുന്ന പ്രോഫിറ്റ് ഇനി എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇനി മാർക്കറ്റ് ഇനി എത്ര ഹൈ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പ്രോഫിറ്റ് 88,250 രൂപ വരുള്ളൂ. ഇപ്പോ അതിൽ 75,250 രൂപ പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്. 3.31% ആണ് നമ്മുടെ ക്യാപിറ്റലിന്റെ 3.31% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതതിന്റെ ജസ്റ്റ് പേ ഓഫ് ചാർട്ട് എന്ന് പറയും. അതായത് നമുക്ക് ഈ ഇത് നമുക്ക് ഡെയിലി വൈസ് ചെയ്ത് കണ്ടുള്ള രീതിയിൽ ഇതിൽ ചേഞ്ചസ് വരും. അതായത് ഇത് പല പല കാരണങ്ങളുണ്ട്. അതായത് ഇതിൽ ടൈം ഡിക്കേനെ ബേസ് ചെയ്താണ്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരും. അതായത് ഇതിൽ അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ചാണ്ട് നിഫ്റ്റി ഇൻഡെക്സിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ചാണ്ട് ഇതിൽ വ്യത്യാസം വരും. ഈ ഇത് ഇവിടെ കാണിക്കുന്ന ഫിഗേഴ്സിന്റെ ഒരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്താണ്ട് കാണിക്കുന്ന ഒരു ഗ്രാഫ്, അത്രയേ ഉള്ളൂ ഒരു ചാർട്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. അതായത് 4 സ്റ്റോക്കുകളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായത് ഹാറ്റ്സൺ ലിമിറ്റഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ 974 മുകളിൽ ബൈ ചെയ്യണം എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതേ മോഡൽ ഗോദ്രേജ് അഗ്രോടെക്, അത് 509 മുകളിൽ ബൈ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതേ മോഡൽ ഗെയിൽ ലിമിറ്റഡ് 259 മുകളിൽ ബൈ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിനാറ്റി ഓർഗാനിക് 1995 മുകളിൽ ബൈ ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് ഹാറ്റ്സണും ഗോദ്രേജ് അഗ്രോടെക്കും അഗ്രോവെറ്റും അതേ മോഡൽ ഗെയിലും നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ഒരു വിനാറ്റി ഓർഗാനിക് മാത്രമാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, വിനാറ്റി ഓർഗാനിക് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് 1995 മുകളിൽ വന്നപ്പോൾ നമ്മൾ മൺഡേ വന്നപ്പോൾ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഹൈ വന്നിട്ടുള്ളത് ജസ്റ്റ് മിനിറ്റ്, ഇതിന്റെ ഹൈ അപ്ഡേറ്റ് ചെയ്ത് ചെറിയൊരു ഓർഗാനിക് ആണ് ഹൈ വന്നിട്ടുണ്ടായിരുന്നത്.
ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടു പോയതാണത്. ഇത് നമ്മൾ 1995 നമ്മൾ മൺഡേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഹൈ 2157 വരെ പോയി. എന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ളത്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ആയിട്ടുള്ളത് 2099.40 ആണ്. അതായത് നമ്മൾ 995 വാങ്ങിയ സാധനം 100 പോയിന്റ് കയറിയിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഈ പൊസിഷൻസിന്റെ സ്റ്റാറ്റസ് നമ്മൾ ഹോൾഡിംഗ് ആണ്, ഫോർ ലോങ് ടൈം ബേസിസ് ആയിട്ടുള്ള രീതിയിൽ ഹോൾഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതതിന്റെ ചാർട്ടാണ്. ഇതാണ് നമ്മൾ ഇവിടുന്നാണ് ഈ റേഞ്ചിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ റേഞ്ചിലാണ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ബൈ ചെയ്തിട്ട് ഇത് ഈ റേഞ്ച് വരെ പോയി. ഓക്കെ, ഇപ്പോൾ അത് സ്റ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് എനിക്ക് ഒരു ഡിസ്ക്ലെയിമറും കൂടെ ഞാൻ പറയണ്ട. ഞാൻ നേരത്തെ ഞാൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ ഇത് പറഞ്ഞു. ഞാൻ ഒരു സെബി രജിസ്റ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് അല്ല. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ആയി കണ്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ എന്റെ പേഴ്സണൽ ട്രേഡുകൾക്ക് വേണ്ടി എന്റെ ഒരു മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് റിസർച്ച് ചെയ്തതിന്റെ ശേഷം ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ലാഭത്തിനും നഷ്ടത്തിനും ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ട്രേഡുകളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വെച്ചാണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ ഈ ട്രേഡുകൾ എടുക്കുകയാണെങ്കിലും കൂടെ ഞാൻ നിങ്ങൾക്ക് വരുന്ന ലാഭത്തിനും നഷ്ടത്തിനും ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ജസ്റ്റ് ഇതൊരു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് മാർക്കറ്റിൽ ഒരിക്കലും ഒരു 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സംഭവമല്ല. ഇവിടെ നിന്ന് ഞാൻ ഈ പറയുന്ന സാധനം ചിലപ്പോൾ നാളെ ഇറങ്ങും, ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിക്കാണ്ട് വരും. പക്ഷെ ഞാൻ എടുക്കുന്ന ട്രേഡുകൾക്ക് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള റിസ്ക് മാനേജ്മെന്റ്, അതായത് പൊസിഷൻ സൈസിങ് എങ്ങനെ ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുക, ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടെ കമ്പയർ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ട് റീഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ അനലിസ്റ്റോ അനലൈസിങ്ങോ അതെല്ലാം ഉണ്ടെങ്കിൽ ന്യൂസ് ബേസ്ഡ് എല്ലാ കാര്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് എന്തിന്റെ ബേസിലാണ് പറഞ്ഞത്, അതേ മുകളിൽ ഞാൻ എടുക്കുന്ന ഈ ഓപ്ഷന്റെ ട്രേഡിങ്ങുകൾ ഇത് എന്തിന്റെ ബേസിലാണ് എടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കുക. എന്നിട്ട് അതിന്റെ ശേഷം നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം നിങ്ങൾ ഈ ട്രേഡുകൾ എടുക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എൻ്റെ ഒരു മാർക്കറ്റിന്റെ ടോളേറ്റിലൊരു വ്യൂ. കാരണം 1, 2, 3, 4, 5, 6 ഈ 6 സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന്റെ ശേഷം ജസ്റ്റ് ഒരു കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമുക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഈ ഫസ്റ്റത്തെ 2 പ്രാവശ്യം ബ്രേക്കൗട്ട് കിട്ടിയ സമയത്ത് മാത്രം, ബ്രേക്കൗട്ട് 2 സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ ശേഷം ഈ 3 സ്ഥലങ്ങളിലും ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. പിന്നെ വന്ന ബ്രേക്കൗട്ട് എന്ന് വെച്ചാൽ 4th time, അതായത് 1, 2, 3, 4, 5, 6 ഈ 6th time വന്നപ്പോഴാണ് ഒരു ബ്രേക്കൗട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ഡൗട്ട്ഫുൾ ആയിക്കാണ് നിൽക്കുന്നത് വെച്ചാല് ഇത് ഇനി താഴത്തേക്കാണോ പോവാ മുകളിലേക്കാണോ പോവാന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നിഫ്റ്റിയിൽ 17,850 പുട്ട് നമ്മൾ സെല്ല് ചെയ്തു. അതായത് ഒരു പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് മാർക്കറ്റ് കയറുമ്പോൾ നോർമലി പുട്ട്, അതായത് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ വാങ്ങുന്ന സാധനമാണ്, മാർക്കറ്റ് ഇറങ്ങുമ്പോൾ കയറുന്ന സാധനമാണ് പുട്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റ് കയറുമ്പോൾ പൊതുവെ നോർമലി പുട്ട് ഇറങ്ങല്ലേ ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ ആ പുട്ടിൽ നമ്മൾ സെല്ല് ചെയ്തു. അങ്ങനെ പുട്ടിൽ സെല്ല് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ടൈം ഡിക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടും, പിന്നെ താഴത്തേക്ക് ഇറങ്ങുന്നതിന് കുറച്ച് സ്ട്രോങ് കൂടുതലായിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ പുട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുട്ട് അതാണ്, നമ്മൾ തിങ്കളാഴ്ച നമ്മൾ അത് ക്ലോസ് ചെയ്യും. ഇപ്പൊ അതിൽ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് വന്ന പ്രോഫിറ്റ് നമുക്ക് 75,250 രൂപയാണ് അതിന്റെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ചിലപ്പോൾ തിങ്കളാഴ്ച ചിലപ്പോൾ ഇത് ഈ അമൗണ്ട് കുറയാം, ചിലപ്പോൾ കൂടാം. പക്ഷെ എന്തിരുന്നാലും നമ്മൾ തിങ്കളാഴ്ച ഈ പൊസിഷൻസ് നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇനി തിങ്കളാഴ്ച ഞാൻ ഈ പൊസിഷൻസിന്റെ കണ്ടീഷൻ എന്താണ്, നമ്മൾ എക്സിറ്റ് ചെയ്തോ ഇല്ലേ അല്ലെങ്കിൽ എത്രയിലാണ് എക്സിറ്റ് ചെയ്തോ എന്ന് ജസ്റ്റ് മാർക്കറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുവരേക്കും താങ്ക്സ്, ബൈ, റിയാസ് നിശ്ചയം.